അക്കൗണ്ടന്റ് ആവാൻ തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വരൂ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാന് ടാലിയുടെ വീഡിയോ ആയിട്ടല്ലാട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി നോക്കാൻ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പോ നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോ നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ടുള്ള കമ്പനിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോ മൂന്ന് തരത്തിലുള്ള കൺസേണുകൾ ഉണ്ടായിരിക്കും. ട്രേഡിംഗ് കൺസേൺ ഉണ്ട്, അതേപോലെ തന്നെ നോൺ ട്രേഡിംഗ് കൺസേൺ ഉണ്ട്, മാനുഫാക്ചറിംഗ് കമ്പനി ഉണ്ട്. അപ്പോ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുമ്പോൾ അവിടെ ഫിനിഷ് ഗുഡ്സ് ആണ് വിൽക്കണതും വാങ്ങണതും. നോൺ ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ അവിടെ സ്കൂള്, അവിടെ സർവീസ് ആണ് പ്രധാനം. അതേപോലെ തന്നെ മാനുഫാക്ചറിംഗ് കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പോകുന്ന കമ്പനി ഏത് തരത്തിലുള്ള കമ്പനിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ഓരോ കമ്പനിയിലും ബില്ലിംഗ് സിസ്റ്റം എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേർഡും എക്സലും ഒക്കെ ഒരു ബേസിക് ധാരണ ഉണ്ടായിരിക്കണം. വേർഡിനെ എക്സലിനെ കുറിച്ചിട്ടൊക്കെ ഒരു ബേസിക് ധാരണയെങ്കിലും ഉണ്ടായിരിക്കണം. അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ അതായിരിക്കും ഒരു പ്ലസ് വൺ ആയിട്ട് തന്നെയാണ് അത് കൂട്ടുക. അപ്പൊ അതിലെങ്ങനെയാണ് ഡാറ്റകൾ ചെയ്യുക, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നല്ല ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. തേർഡ് വൺ എന്ന് പറയുന്നത്, ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫേമിലും ഓരോ സോഫ്റ്റ്വെയർ ആയിരിക്കും യൂസ് ചെയ്യുക. ഓരോ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. അപ്പൊ ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുണ്ട്. അപ്പൊ അവരിപ്പോ ഒരു കമ്പനിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവരനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോ അവിടെ ടാലി പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ടാലി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഏത് സോഫ്റ്റ്വെയറും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ടാലിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാ കമ്പനികൾക്കും ഇപ്പൊ ടാലി പോലുള്ള ഒരു സോഫ്റ്റ്വെയർ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ കോസ്റ്റ് തന്നെയാണ് പ്രധാന കാരണം. അപ്പോ ഓരോ ഫേമുകളും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോ നിങ്ങൾക്ക് ടാലി അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയൊന്നും കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഏത് സോഫ്റ്റ്വെയറിലും ചെയ്യേണ്ടി വരില്ല. അതുമല്ല, ഒരു സോഫ്റ്റ്വെയർ അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഏത് സോഫ്റ്റ്വെയറും പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡോക്യുമെന്റേഷനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അതായത് നമ്മളിപ്പോ പഠിക്കുമ്പോ, ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, പി ജി കഴിഞ്ഞു, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ഒരു അക്കാഡമിക് ലെവലിലെ നോളജ് ആണ് ഉണ്ടാവുള്ളൂ. ഏതൊരാൾക്കാണെങ്കിലും അതെ, കാരണം പഠിക്കുന്നത് അങ്ങനെ ഒരു മെത്തേഡിലാണ്. പക്ഷെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഒരു ഫേമിന് പോകുമ്പോൾ ഈ പഠിച്ചുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവിടെ നടപ്പിലാക്കേണ്ടത്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഡോക്യുമെന്റേഷൻ കാര്യങ്ങള്, ബില്ല് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു ഫേമിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ബില്ല് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സെയിൽസ് ബില്ലുകൾ ഉണ്ടായിരിക്കും, പേയ്മെന്റ് ഉണ്ടായിരിക്കും, റെസീപ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ പർച്ചേസ് ചെയ്യുന്ന ബില്ലുകളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇൻവോയ്സ് എന്നാണ് പറയുക. ഇപ്പൊ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽസ് ബില്ലുകൾ, അതേപോലെ പേയ്മെന്റുകൾ, എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേയ്മെന്റ് ബില്ല്, വൗച്ചറുകൾ സൂക്ഷിക്കും. അതേപോലെ തന്നെ റെസീപ്റ്റുകൾ, ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു ഫയലുകൾ സൂക്ഷിക്കും. അപ്പൊ ഇതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫയലുകൾ സൂക്ഷിച്ചു വെക്കണം. അതേപോലെ തന്നെ ചിലപ്പോൾ പർച്ചേസ് റിട്ടേൺ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയല് സൂക്ഷിച്ചു വെക്കണം. ഇതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ഉണ്ടാവും. അപ്പൊ സെയിൽസ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയല് വെച്ചിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ബില്ല് കണ്ടു കഴിഞ്ഞാൽ അത് വകതിരിവോട് കൂടിയിട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു അക്കൗണ്ടന്റിന് ഉണ്ടാവുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ്. ഇപ്പൊ ഫസ്റ്റിൽ എന്ന് പറയുന്നത്, അയാള് സിൻസിയർ ആയിരിക്കണം. കാരണം വർക്കിലാണെന്നുണ്ടെങ്കിലും എന്തിലാണെന്നുണ്ടെങ്കിലും സിൻസിയർ ആയിട്ട് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പങ്ക്ച്വൽ ആയിരിക്കണം, കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. അതായത് ഓഫീസിൽ വരുന്ന കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അവിടുത്തെ വർക്ക് ചെയ്യുന്ന കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു ചിട്ട, അതായത് ടേബിളൊക്കെ നല്ല അതിൽ വെച്ച്, കാരണം നമുക്ക് എല്ലാത്തിനും ഒരു പങ്ക്ച്വാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ
കോൺസ്റ്റന്റ്ലി ലേണിംഗ്. നമ്മളെപ്പം അപ്ഡേറ്റ് ആയിരിക്കണം. കാരണം ടാക്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ലോകളുടെ കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ ഓരോ ഇതിലും ചിലപ്പോൾ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിരിക്കണം എപ്പോഴും. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ സ്കിൽസ് ആണ്. അതായത് നമുക്ക് ഇപ്പോ ഒരു അക്കൗണ്ടന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ അതേപോലെ തന്നെ നമുക്ക് നമ്പേഴ്സ്, അതേപോലെ തന്നെ ഡാറ്റകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ പ്രത്യേകമായിട്ടുള്ള നല്ലൊരു സ്കില്ല് തന്നെ ഉണ്ടായിരിക്കണം. ഒരു റിപ്പോർട്ട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്നാണ് നമ്മുടെ എഫിഷ്യൻസിയാണ് അവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ അതിനനുസരിച്ച് നമുക്ക് എന്നാൽ മാത്രമാണ് നമ്മൾക്ക് എല്ലാം ടൈമിൽ നമ്മൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുകയുള്ളൂ. അടുത്തതെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ടു വർക്ക് ഇൻ എ ടീം. അതായത് ഒരു ഫേം ആവുമ്പോ അവിടെ ഒരു ടീം വർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ഇനി അതുമല്ലാതെ ക്ലയൻസുമായിട്ടും ഇടപെടേണ്ടായിട്ട് വരും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾക്കും നല്ല രീതിയിലാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് ബാക്കിയുള്ളവർക്കും നല്ല രീതിയിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.